താൻ ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ലെന്ന് എം എ ബേബി ഇത് സംബന്ധിച്ച വാർത്തകളെല്ലാം വെറും അഭ്യൂഹം മാത്രമാണെന്ന് എം എ ബേബി പറഞ്ഞു യുവാക്കൾക്കും വനിതകൾക്കും പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും സി പി ഐ എം പുറത്തിറക്കുക അത്തരത്തിലുള്ള ഒരു നിലപാടാണ് സി പി ഐ എം സ്വീകരിക്കുക വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാരണം യുവാക്കൾക്കും വനിതകൾക്കും ഏറെ പ്രാധാന്യം ലഭിക്കണം അത്തരമൊരു നയമാണ് അല്ലെങ്കിൽ അത്തരമൊരു നിലപാടാണ് സി പി ഐ എം കൈക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുക എന്നും ഉടൻ തന്നെ പട്ടിക പുറത്തിറക്കുമെന്നും എം എ ബേബി പറഞ്ഞു അതേപോലെ തന്നെ ദേശീയ നേതാക്കൾ ആരും തന്നെ കേരളത്തിൽ മത്സരിക്കുക ഇല്ല എന്നും എം എ ബേബി അറിയിച്ചു അതും വെറും അഭ്യൂഹങ്ങൾ മാത്രമാണ് ചില കേന്ദ്രങ്ങൾ ഇത്തരത്തിൽ വാർത്തകൾ പടച്ചുവിടുകയാണ് അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്നും എം എ ബേബി പറഞ്ഞു സമാനമായ അഭിപ്രായമാണ് സി പി ഐ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പറഞ്ഞത് ദേശീയ നേതാക്കൾ ആരും തന്നെ കേരളത്തിൽ മത്സരിക്കില്ല എന്നാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത് വൃന്ദകരട്ടമുള്ളവർ കേരളത്തിൽ മത്സരം െന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു അതൊക്കെ വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്നാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത് മാത്രമല്ല നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവും ഇന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു റിപ്പബ്ലിക് ദിനം കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം ടാർജറ്റ് ചെയ്യുന്നത് കേരളത്തിലേക്കാണ് കേരള കേരളമാണ് ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം അതിന്റെ ഫലം അതിന്റെ ആദ്യ പടിയെന്ന നിലയിലാണ് റിപ്പബ്ലിക് ദിനം കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം നാളെ കേരളത്തിലേക്ക് പ്രധാനമന്ത്രി നാളെ കേരളത്തിലേക്ക് എത്തുക എന്ന് യെച്ചൂരി പറഞ്ഞു ജയ് ഹിന്ദ് എന്നത് ജി ഹിന്ദാക്കി മാറ്റുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നതെന്നും സി പി എം ജനറൽ സെക്രട്ടറി വിമർശിച്ചു സി പി ഐ എം എറണാകുളം ജില്ലാ കമ്മിറ്റിയും ഇ എം എസ് പഠന ഗവേഷണ കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിച്ച ജനകീയ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങളിൽ ഒപ്പം പോകുന്നവരുടെ പേരുകൾ ഒളിച്ചു വയ്ക്കുകയാണ് സർക്കാർ ഫ്രാൻസിൽ അംബാനിയും ഓസ്ട്രേലിയയിൽ അദാനിയും ഗൾഫിൽ മുകേഷ് അംബാനിയും മോദിക്കൊപ്പം പോയി ശതകോടീശന്മാർക്ക് വേണ്ടിയാണ് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ഭരണമെന്നും സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് പണം ബി ജെ പിയുടെ കൈകളിലേക്കാണ് എത്തുന്നത് ഇന്ത്യയിൽ ഏറ്റവും സമ്പന്നനായ വ്യക്തിയുടെ സമ്പത്ത് ഏറ്റവും താഴെത്തട്ടിലുള്ള അൻപത് ശതമാനം ജനങ്ങളുടെ സമ്പത്തിന് തുല്യമാണ് ഈ നയങ്ങൾക്ക് എല്ലാം എതിരെ തൊഴിലാളി കർഷക ഐക്യം സാധ്യമാക്കുകയാണ് ഇടതുപക്ഷം പ്രത്യേകിച്ചും സി പി ഐ ലക്ഷ്യമിടുന്നത് രാജ്യത്ത് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നയങ്ങളെ രാഷ്ട്രീയമായും പ്രത്യശാസ്ത്രപരമായും എതിർക്കുന്നത് സി പി ഐ എം മാത്രമാണ് മതനിരപേക്ഷതയും സാമ്പത്തിക നയങ്ങളുടെയും കാര്യത്തിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യുന്ന ഒത്തുതീർപ്പുകൾ നമ്മൾ കണ്ടതാണ് സി പി ഐ എമ്മിനെ ഒഴിവാക്കി ബി ജെ പിക്ക് പ്രതിപക്ഷ പ്രവർത്തനം അസാധ്യമാകുമെന്നും അർത്ഥവത്തല്ലാത്തതും അതുകൊണ്ടാണെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു ബി ജെ പിയെ പരാജയപ്പെടുത്തുക ഇടതുപക്ഷത്തെ ലോക്സഭയിൽ ശക്തിപ്പെടുത്തുക മത മതനിരപേക്ഷ സർക്കാരിനെ അധികാരത്തിൽ എത്തിക്കുക എന്നിവയാണ് പ്രധാനമായും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം ലക്ഷ്യമിടുന്നതെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു ഏതായാലും എം എ ബേബിയും സീതാറാം യെച്ചൂരിയും അടിപരയിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ് സി പി എമ്മിൻ്റെ കേന്ദ്ര നേതാക്കൾ ആരും തന്നെ കേരളത്തിൽ മത്സരിക്കില്ല എന്നുള്ളതാണ് രണ്ടുപേരും ഒരേപോലെ പറഞ്ഞത്